കാർഷിക ബില്ലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കാർഷിക നിയമങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു കർഷകൻ വന്നിട്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ ഈ ചർച്ച ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല ഇന്ന് രാവിലെ മുതൽ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുന്ന അരുൺ ചേട്ടൻ പുള്ളി കുറേ വർഷങ്ങളായിട്ട് കൃഷിയെ സ്നേഹിക്കുന്ന ആളാണ് കൃഷി ചെയ്യുന്ന ആളാണ് ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് ഡയറക്റ്റ് വിൽക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് കാർഷിക നിയമങ്ങളെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത് നമുക്ക് കേട്ടിട്ട് വരാം ഹലോ അരുൺ ചേട്ടാ നമസ്കാരം നമസ്കാരം അരുൺചേട്ടൻ ഇപ്പൊ എവിടെ നിന്നാണ് സംസാരിക്കുന്നത് ഞാൻ തിരുവനന്തപുരത്ത് മലയൻകീഴാണ് എന്റെ സ്ഥലം അരുൺചേട്ടൻ ഏറ്റവും സാധാരണക്കാരനായിട്ടുള്ള ഒരു കർഷകനാണ് ഏകദേശം എത്ര വർഷമായി ഈ കൃഷി മേഖലയിലേക്ക് രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിട്ട് ഞാനൊരു ബിസിനസ്മാൻ ആണ് അതുകൂടാതെ കൃഷി 15 വർഷമായിട്ട് കൃഷി അതായത് നമ്മള് പാരമ്പര്യമായിട്ട് കൃഷിയാണ് നമ്മുടെ ഇഷ്ടം നമ്മുടെ പാഷൻ അതുകൊണ്ട് കൃഷി 15 വർഷമായിട്ട് കൃഷി ചെയ്യുന്ന ഒരാളാണ് കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരാളാണ് അപ്പൊ ഇത്രയും വർഷങ്ങളായിട്ട് കൃഷി ചെയ്യുന്നു അതിൽ നിന്ന് വരുമാനം കണ്ടെത്തുന്നു അങ്ങനെയുള്ളൊരു കർഷകനായിരിക്കും ഈ കാർഷിക ബില്ലിന്റെ എല്ലാ വശങ്ങളെയും ഏറ്റവും കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത് അപ്പോൾ അരുൺചേട്ടന് ഈ കാർഷിക ബില്ലിനെ കുറിച്ചിട്ട് എന്താണ് ഇപ്പോൾ പറയാനുള്ളത് നമ്മുടെ രാജ്യത്തിലുള്ള എന്താ പറയുക ഏകദേശം 80% കർഷകരും പാവപ്പെട്ടവരാണ് വിദ്യാഭ്യാസം കുറഞ്ഞവരാണ് മൊബൈൽ പോലും കണ്ടിട്ടില്ലാത്തവരാണ് അക്ഷരാഭ്യാസം ഇല്ലാത്തവരാണ് അപ്പോൾ അവരുടെ പോയിട്ട് ഈ കാർഷിക ഉൽപ്പന്നം അവർ വിളവിറക്കുന്നതിന് മുമ്പ് തന്നെ ഈ കോർപ്പറേറ്റുകൾ പോയിട്ട് അവരിൽ നിന്ന് ഒരു എഗ്രിമെന്റ് തയ്യാറാക്കുകയും അപ്പോൾ ഇതിനൊരു താങ്ങുവില പോലും കൊടുക്കാതെ അവരിലൊരു എഗ്രിമെന്റ് തയ്യാറാക്കി അപ്പൊ ഈ എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത അവർ വായിച്ചു പോലും നോക്കാതെ അവർ ചിലപ്പോൾ ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യം എന്നതിന് ശേഷം ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ ഈ കോർപ്പറേറ്റുകൾ വലിയ വലിയ കുത്തക കമ്പനിക്കാർ വാങ്ങിച്ചു കൊണ്ടുപോയി എന്നിട്ട് അതിൽ എന്താ പറയാ ഉരുളക്കിഴങ്ങിന് റൗണ്ട് ഇല്ല അല്ലെങ്കിൽ അതിന് ചെളി പറ്റിയിരിക്കുന്നു അല്ലെങ്കിൽ അതിനൊരു പച്ചപ്പുണ്ട് അതിലെ വിളവ് പോരാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർക്ക് താങ്ങുവില കൊടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യവും ഈ ഒരു ബില്ലിലൂടെ കാണുന്നുണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ളത് മെയിൻലി പറയാനുള്ളത് ഏത് കാര്യത്തിനും നമ്മുടെ സർക്കാരിന്റെ ഒരു റെഗുലേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ അതായത് അവരുടെ ഒരു നിയന്ത്രണവും നടപ്പിലാക്കൽ രീതിയും ഇതിനകത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു കാർഷിക ബില്ലും വിജയമാകൂ ഇപ്പോൾ നിങ്ങളെപ്പോലുള്ള കർഷകർ വിളവെടുക്കുന്നു എന്നിട്ട് നേരെ അത് തൊട്ടടുത്തുള്ള ചന്തകളിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സൗകര്യമുള്ള ചന്തകൾ എവിടെയാണ് അവിടെ കൊണ്ടുപോയിട്ട് വിൽക്കുകയാണ് ചെയ്യുന്നത് ഈ കാർഷിക ബില്ല് ഈ ഒരു പുതിയ നിയമങ്ങൾ വന്നതിന് ശേഷം അതിൽ എന്തായിരിക്കും വ്യത്യാസം വരാൻ പോകുന്നതെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അത് വളരെ പ്രയാസമാണ് കാരണം ഇടനിലക്കാരെന്നുള്ള സംഭവം ഇപ്പൊ ഞാനിപ്പോ തിരുവനന്തപുരത്ത് മലയൻകീഴ് എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് അപ്പൊ നമ്മളിപ്പം വലിയ ബൾക്ക് രീതിയിൽ കൃഷി ചേന കൂവ വാഴക്കുലകള് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളിവിടെ കാട്ടാക്കട എന്ന് പറയുന്ന വലിയ ചന്തയിലേക്കാണ് കൊണ്ടുകൊടുക്കുന്നത് ചെറിയ ചന്തകളിൽ ചെന്ന് കഴിഞ്ഞാൽ അപ്പൊ അവരെടുക്കത്തില്ല അപ്പൊ അതിന് APMC എന്നൊക്കെ പറയാം അതായത് ഞാനത് കേട്ടിട്ടുള്ളതാണ് അതായത് അഗ്രികൾച്ചർ പ്രൊഡ്യൂസേഴ്സ് മാർക്കറ്റിംഗ് കമ്മിറ്റി എന്നൊരു സംഭവം അത് ഈ കൂടുതലും ബീഹാർ പഞ്ചാബ് ഗുജറാത്തുകളിലൊക്കെയാണ് ഉള്ളത് അപ്പൊ ഇവിടെയൊക്കെ എന്നുള്ളത് കാട്ടാക്കട അതുപോലുള്ള നെടുമ്പങ്ങാട് അതുപോലുള്ള വലിയ വലിയ ചന്തകളാണ് നമ്മളെ തിരുവനന്തപുരത്തിന്റെ കാര്യം പറഞ്ഞതാണ് അപ്പൊ അവിടെ ചെല്ലുമ്പോൾ അവർ ഈ സാധനങ്ങള് ഒരു താങ്ങുവില തന്ന് എടുക്കും താങ്ങുവില തന്നിട്ട് ഒരു വൻകിട കർഷകർക്ക് അല്ലെങ്കിൽ വൻകിട മുതലാളിമാർക്കാണ് ഇത് കൊടുക്കുന്നത് അപ്പൊ നമ്മളെ പോലുള്ള ചെറുകിട കർഷകർക്ക് വളരെയധികം തുച്ഛമായിട്ടുള്ള ഇത് പുതിയ ബില്ല് വരുന്നതിലൂടെ ആ ഒരു സംഭവം പോവുകയാണ് APMC എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രാധാന്യം നഷ്ടപ്പെടുകയും താങ്ങുവിലയ്ക്ക് അപ്പുറം കിട്ടിയിരുന്നാൽ മാത്രമേ ഇന്ന് കർഷകന് നിലനിൽപ്പുള്ളൂ അതാണ് ചിന്തിക്കേണ്ട കാര്യം കാർഷിക സമരം അങ്ങ് ഡൽഹിയിലാണ് കൂലങ്കശമായിട്ട് നടക്കുന്നതെങ്കിലും നമ്മുടെ കേരളത്തിലെ കർഷകർ ഒട്ടും പുറകോട്ടല്ല അവരും നല്ല ആവേശത്തോടു കൂടി തന്നെ ഈ കാർഷിക ബില്ലിനെതിരെ സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ 15 വർഷമായിട്ട് ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ചേട്ടനൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ ഒരു അവസരം തന്നതിൽ ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണ് ചേട്ടൻ ഹാപ്പിയാണെന്ന് വിശ്വസിക്കുന്നു അത് വേണം ഞങ്ങൾക്കും പറയാനുണ്ട് എന്നുള്ളത് അവിടെയാണ് അവിടെ ഒരു ചോദ്യചിഹ്നമാണ് ഞങ്ങൾക്കും പറയാനുണ്ട് കാര്യങ്ങൾ എന്നുള്ളത് ബാക്കിയുള്ളത് കേൾക്കണം അല്ലാതെ എന്താ പറയാ ഒരു ആഠ്യത്തോടു കൂടി അതായത് ഞാൻ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനേക്കാൾ ഞങ്ങൾക്കും പറയാനുണ്ട് അത് ഞങ്ങൾ പറയുന്നതും കൂടെ കേട്ടുകൊണ്ട് അതിനും കൂടെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ആയിരിക്കണം അവിടെയാണ് ഏറ്റവും വലിയ വിജയം എന്നുള്ളതാണ് ഞാൻ കാണുന്നത് താങ്ക് യു അരുൺചേട്ടൻ കൃഷിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആളുകൾ കാർഷിക നിയമത്തിനെ പറ്റി വന്ന അഭിപ്രായം പറയുന്ന പോലെയല്ല ഇപ്പോൾ 15 വർഷമായിട്ട് സ്വന്തം മണ്ണിൽ പണിയെടുത്ത് വിളയിച്ച് അത് വിറ്റ് അതൊരു ഉപജീവന മാർഗമാക്കി അതായത് മണ്ണിൽ പണിയെടുക്കുന്ന ഒരു കർഷകൻ കാർഷിക നിയമത്തിനെ കുറിച്ച് പറയുമ്പോൾ അത് കൂടുതൽ ശക്തിയോടുകൂടി അത് എത്തേണ്ട സ്ഥലങ്ങളിലേക്ക് എത്തും എന്ന് ഞങ്ങൾക്കും പറയാനുണ്ട് ഉറച്ച് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ അരുൺചേട്ടൻ പറഞ്ഞതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഈ കോർപ്പറേറ്റുകളുമായിട്ടൊരു കോൺട്രാക്റ്റ് വെക്കുമ്പോൾ ഉറപ്പായിട്ടും അവിടെ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതൊരു കേസാകും കോടതിയിൽ പോകും പക്ഷേ ഇത്രയധികം സാമ്പത്തിക ശേഷിയും എല്ലാ തരത്തിലുള്ള കഴിവുകളും ഉള്ള കോർപ്പറേറ്റുകളെ കേസ് നടത്തി തോൽപ്പിക്കാനും മാത്രം ശേഷിയുള്ള എത്ര കർഷകർ നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തുണ്ട് എന്നുകൂടി നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം